കരഞ്ഞ മീനാറുന്ന കൂരയെന്ന് യാത്ര തുടങ്ങുമ്പോ കൈ കരുതാൻ അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ, ക്യാപിറ്റലായിട്ട് ആത്മവിശ്വാസം. പിന്നെ ലഹരിയോടുള്ള അടങ്ങാത്ത ആർത്തി. എനിക്ക് ലഹരി അധികാരമായിരുന്നു. ഭരിക്കാൻ, ശിക്ഷിക്കാൻ, ഒരു പട്ടണത്തിലെ ഏതൊരു മനുഷ്യ ജീവന്റെയും തലവര മാറ്റി എഴുതാൻ കഴിയുന്ന അധികാരത്തിന്റെ ലഹരി. റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത്. ഞാനതിനെ സ്നേഹിക്കുന്നു, അതിൽ ജീവിക്കുന്നു. ഹാ, എന്നോടാ നീ പറഞ്ഞ എല്ലാം വെച്ചു കെട്ടി പൂട്ടാൻ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഡെവിൻ കാർലോസ് പടവീടൻ എന്ന മാനസാന്തരം എന്ന മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്ന് ഗേറ്റിൽ ബോർഡേജ് വെച്ചിട്ട് ഇതിനകത്ത് കഴിഞ്ഞോളണമെന്നോ? ഡെവിൾ, അതായിരുന്നു കോളേജ് കാലത്തിന്റെ ഇരട്ട പേര്, ഡെവിൻ കാർലോസിന്റെ ചുരുക്കം. ഞാൻ ആ പേരിനെ സ്നേഹിക്കുന്നു. എന്നിട്ട് എന്തെല്ലാം നേടി നീ? ഈ ചുവരുകൾക്ക് മിട്ടിരിക്കുന്ന കുപ്പായത്തിനും തിന്നുന്ന ചോറിനും ചോരയുടെ രുചിയും മണവുമല്ലേട. കട്ടും കടത്തിയും നീ ഉണ്ടാക്കിയ നോട്ടുകെട്ടുകൾക്ക് മുകളിൽ എന്നെങ്കിലും നീ സ്വസ്ഥമായി കിടന്നുറങ്ങിയിട്ടുണ്ടോ? ചെയ്ത പാവങ്ങൾക്കൊക്കെ ശമ്പളം പറ്റിയവരാ നമ്മള്. മിണ്ടാനും കേൾക്കാനും ത്രാണിയില്ലാത്ത ഒരു കൊച്ചിന്റെ രൂപത്തിൽ എനിക്കും കട്ടിൽ ചങ്ങലിൽ കിടക്കുന്ന ഭാര്യയും ആ പാവം മോനും നിനക്കും. മാനസാന്തരം നീ എത്ര അറപ്പോടെ പറയേണ്ട വാക്കല്ല. മനുഷ്യനായി, ഒരു വെറും മനുഷ്യനായി ജീവിക്കാൻ എന്നെ വിട്ടേക്കെന്നേ നിന്നോട് ഞാൻ പറഞ്ഞുള്ളൂ. അതിന്റെ പേരിൽ നീ എനിക്ക് വിധിച്ച ശിക്ഷ മരണമായിരുന്നു. ഇല്ല പടവീട, ഷൺമുഖനല്ല ചാവേണ്ടത്, നീയാണ്. എന്നെ കൊല്ലാൻ പാണ്ഡികളെ ഇറക്കിയതിന്റെ മറുപണിയല്ലിത്. നീ ഇനി വേണ്ട. മറ്റൊരു പടവീടന്റെ ഉയർപ്പ് വരെയുള്ള കാലമെങ്കിലും ഈ പട്ടണം സ്വസ്ഥമായി ഉറങ്ങുകയും ഉണരുകയും ചെയ്യണം.